നമസ്കാരം. പാറൂസ് ടേസ്റ്റ് ബഡ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു 12 മാസം വരെയുള്ള അവരുടെ വെയ്റ്റ് ചാർട്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് 12 മാസം വരെ നമ്മുടെ കുഞ്ഞിൻ്റെ വെയ്റ്റ് എങ്ങനെയായിരിക്കും വരിക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ബേബി ഗേളിൻ്റെയും ബേബി ബോയുടെയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിക്ക് മുമ്പായിട്ട്, ചാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരേ തൂക്കത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ, ബേബി ബോയും ബേബി ഗേളും ജനിച്ചു എന്ന് വിചാരിച്ചു. അതായത് 3 കിലോ തൂക്കത്തിലാണ് ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും ജനിച്ചതെങ്കിൽ ഓരോ മാസത്തെ അവരുടെ തൂക്കങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല. ബേബി ബോയ്ക്ക് ബേബി ഗേളിനേലും കുറച്ചുകൂടെ തൂക്കം കൂടുതലായിരിക്കുള്ളൂ കാണിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ തൂക്കം മനസ്സിലാക്കാൻ അമ്മമാർക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കുഞ്ഞിന് ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിന് എത്ര തൂക്കമാണോ ജനിച്ചപ്പോൾ ഉണ്ടായത് അതിൻ്റെ ഇരട്ടി തൂക്കം ഉണ്ടാവാനായിട്ടാണ് സാധ്യത ഏകദേശം. അതായത് 3 കിലോ തൂക്കമുള്ളൊരു ബേബിയാണ് നമുക്ക് ജനിച്ചതെങ്കിൽ 6 മാസം ആകുമ്പോഴത്തേക്കും 6 കിലോ തൂക്കം നമ്മുടെ കുഞ്ഞിനുണ്ടാവാനായിട്ടാണ് സാധ്യത. അതിൽ കുറച്ച് കുറഞ്ഞു കുറച്ച് കൂടി എന്ന് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഏകദേശ കണക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന് 1 വയസ്സാവുമ്പോഴത്തേക്കും അതിൻ്റെ 3 ഇരട്ടി, അതായത് 9 കിലോ തൂക്കമായിരിക്കും നമ്മുടെ കുഞ്ഞിന് ഏകദേശം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിക്ക് ഉള്ള തൂക്കം ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറഞ്ഞു എന്ന് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. വലിയ തോതിൽ നിങ്ങളുടെ കുഞ്ഞിന് തൂക്കക്കുറവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പീഡിയാട്രിഷനെ കണ്ട് കാര്യങ്ങൾ പറയുന്നതും അവരുടെ നിർദ്ദേശങ്ങൾ തേടുന്നതും ഒത്തിരി നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറയാം. ചില കുഞ്ഞുങ്ങൾക്ക് തൂക്കം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരെ കാണുമ്പോൾ അത്ര വണ്ണമൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും വണ്ണവും ഇല്ല അതുകൊണ്ട് അവന് തൂക്കമില്ല എന്ന് വിചാരിക്കും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് തൂക്കം ഉണ്ടാവും. പിന്നെ നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ കുഞ്ഞിൻ്റെ തൂക്കം കൂടെ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ബേബി ഗേളിൻ്റെയും ബേബി ബോയുടെയും ഞാനൊരു വെയ്റ്റ് ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബേബി ഗേളിൻ്റെ ആദ്യം നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ആൺകുഞ്ഞിൻ്റെയും പെൺകുഞ്ഞിൻ്റെയും വെയ്റ്റ് ചാർട്ട് കാണിക്കുന്നുണ്ട്. ജനിച്ച് ഒരു 12 മാസം വരെയുള്ള വെയ്റ്റ് ചാർട്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. മന്ത് ബൈ മന്തായിട്ട് നമ്മൾ എത്രത്തോളം വെയ്റ്റ് കൂടും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടെ കൂടിയാലും കുറച്ച് കുറഞ്ഞാലും ഒക്കെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അധികമായിട്ടുള്ള വ്യത്യാസം കാണുന്നുവെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറോട് പറയേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞിന് വെയ്റ്റ് വെക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. പിന്നെ ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒക്കെ വെയിറ്റ് ചെറിയ രീതിയിലൊന്ന് കുറഞ്ഞതായിട്ടേ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓർത്തിട്ടും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്ക് നോക്കാം. നമ്മുടെ പെൺകുഞ്ഞ് ജനിച്ച സമയത്ത് 2.4 കിലോ തൂക്കം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 1 മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞിന് 3.2 കിലോ തൂക്കം ഏകദേശം വരണം. ഇനി 2 മാസം ആകുമ്പോഴത്തേക്കും 4 കിലോ തൂക്കമെങ്കിലും വരണം. 3 മാസം ആകുമ്പോഴത്തേക്കും 4.6 കിലോ വേണം. 4 മാസം ആകുമ്പോഴത്തേക്കും 5.1 കിലോ വേണം. 5 മാസം ആകുമ്പോഴത്തേക്കും 5.5 കിലോ വേണം. 6 മാസം ആകുമ്പോഴത്തേക്കും 5.8 കിലോ വേണം. ഇനി 7 മാസം ആകുമ്പോഴത്തേക്കും 6.1 കിലോ വേണം. 8 മാസം ആകുമ്പോഴത്തേക്കും 6.3 കിലോ വേണം. 9 മാസം ആകുമ്പോഴത്തേക്കും 6.6 കിലോ വേണം. 10 മാസം ആകുമ്പോഴത്തേക്കും 6.8 കിലോ വേണം. 11 മാസം ആകുമ്പോഴത്തേക്കും 7 കിലോ വേണം. 12 മാസം, അതായത് 1 വയസ്സാവുമ്പോഴത്തേക്കും 7.1 കിലോ വേണം. ഏകദേശ കണക്കാണ് കേട്ടോ ഈ പറയുന്നത്. കണക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, 6 മാസം വരെ കുഞ്ഞിൻ്റെ തൂക്കം പെട്ടെന്ന് പെട്ടെന്ന് കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷെ 6 മാസത്തിന് ശേഷം പതിയെ 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 ആണ് കൂടുന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് പാല് കുടിക്കുന്ന, അമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന സമയത്താണ് അവൻ്റെ തൂക്കം പെട്ടെന്ന് കയറുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞ് ജനിച്ച് ഉടനടിയുള്ള ആ ഒരു ബർത്ത് സമയത്തുള്ള തൂക്കം ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നീടും 2 ആഴ്ച കഴിയുമ്പോഴാണ് പിന്നീട്
പിന്നീടും കുഞ്ഞിൻ്റെ തൂക്കം കൂടി കൂടി വരിക. അപ്പോൾ ആ ടൈമിൽ പോയി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വണ്ണം കുറഞ്ഞു എന്ന് കോർത്തിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആൺകുഞ്ഞിൻ്റെയും വരുമ്പോൾ. ഇപ്പോൾ പെൺകുഞ്ഞിനേക്കാളും കുറച്ചുകൂടെ തൂക്കം കൂടുതലുണ്ടാവും ഒരേ എന്താണ് കിലോയിൽ ജനിച്ച ആൺകുഞ്ഞാണ് എങ്കിലും, ഓരോ തൂക്കത്തിൽ ജനിച്ച ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞിനേലും കുറച്ചുകൂടെ തൂക്കം ഒന്നാം മാസവും രണ്ടാം മാസവും കുഞ്ഞിന് 12 മാസം വരെ കാണണം. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു കണക്ക്. ഇനി നമുക്ക് നോക്കാം ബേബി ബോയ് ആണ് എന്ന് ഇരിക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബേബി ബോയ് ജനിച്ചു കഴിഞ്ഞപ്പം 2.5 കിലോ തൂക്കമാണ് കുഞ്ഞിനുണ്ടായത്, അതായത് 2.5 കിലോ ആണ് കുഞ്ഞിനുണ്ടായതെന്ന് വിചാരിക്കുക. ഒന്നാം മാസത്തിൽ കുഞ്ഞിന് 3.4 കിലോ വേണ്ടി വരും, രണ്ടാം മാസത്തിൽ കുഞ്ഞിന് 4.4 കിലോ വേണ്ടി വരും, മൂന്നാം മാസത്തിൽ 5.1 കിലോ വേണ്ടി വരും, നാലാം മാസത്തിൽ 5.6 കിലോ കുഞ്ഞിന് വേണ്ടി വരും, അഞ്ചാം മാസത്തിൽ 6.1 കിലോ വേണ്ടി വരും, ആറാം മാസത്തിൽ 6.4 കിലോ നമ്മുടെ കുഞ്ഞിന് വേണം, ഏഴാം മാസത്തിൽ 6.7 കിലോ വേണം, എട്ടാം മാസത്തിൽ 7 കിലോ വേണം, ഒമ്പതാം മാസത്തിൽ 7.2 കിലോ വേണം, പത്താം മാസത്തിൽ 7.4 കിലോ വേണം, 11 മാസമാകുമ്പോൾ 7.5 കിലോ വേണം, 12 മാസമാകുമ്പോൾ 7.8 കിലോ കുഞ്ഞിന് വേണം. അപ്പോൾ ഇങ്ങനെയാണ് ബർത്ത് ചാർട്ട് പോകുന്നത്. ഇത് കറക്റ്റായിട്ടുള്ള ബർത്ത് ചാർട്ടാണ്. പക്ഷേ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായി വരുന്നത് വരെ താങ്ക്.